ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. ഓണം ക്വിസ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഉത്തരം ഓണം. ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഉത്തരം മഹാബലി. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രമേതാണ്? വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രമേതാണ്? ഉത്തരം തൃക്കാക്കര ക്ഷേത്രം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല തമിഴ് കൃതി ഏതാണ്? ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല തമിഴ് കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വാഴപ്പള്ളി ശാസനം ഏത് രാജാവിന്റെ കാലത്താണ്? ഓണത്തെപ്പറ്റി പരാമർശമുള്ള വാഴപ്പള്ളി ശാസനം ഏത് രാജാവിന്റെ കാലത്താണ്? ഉത്തരം സ്ഥാണു രവി. സ്ഥാണു രവി. തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്നും ഓണസദ്യക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടാണ് പോകാറ്? തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്തു നിന്നും ഓണസദ്യക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടാണ് പോകാറ്? ഉത്തരം ആറന്മുള ക്ഷേത്രത്തിലേക്ക്. ഓണാഘോഷത്തിന്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവം ഏതാണ്? ഓണാഘോഷത്തിന്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവം ഏതാണ്? ഉത്തരം ഉത്രട്ടാതി വള്ളംകളി. ഉത്രട്ടാതി വള്ളംകളി. ഓണക്കാലത്ത് നടക്കുന്ന സ്ത്രീകളുടെ വിനോദം ഏത്? ഓണക്കാലത്ത് നടക്കുന്ന സ്ത്രീകളുടെ വിനോദം ഏത്? ഉത്തരം തുമ്പിത്തുള്ളൽ. തുമ്പിത്തുള്ളൽ. ഓണവുമായി ബന്ധപ്പെട്ട തെയ്യക്കോലം ഏത്? ഓണവുമായി ബന്ധപ്പെട്ട തെയ്യക്കോലം ഏത്? ഓണത്താർ അഥവാ ഓണപ്പൊട്ടൻ. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലനാളിൽ കുട്ടനാട്ടിൽ നടക്കുന്ന ജലോത്സവം ഏത്? ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലനാളിൽ കുട്ടനാട്ടിൽ നടക്കുന്ന ജലോത്സവം ഏത്? ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം വള്ളംകളി. ഓണക്കാലത്ത് നടക്കുന്ന ഒരു കായിക വിനോദം ഏത്? ഓണക്കാലത്ത് നടക്കുന്ന ഒരു കായിക വിനോദം ഏത്? ഉത്തരം ഓണത്തല്ല്. ഓണത്തല്ല്. മഹാബലിയുടെ പുത്രൻ ആര്? മഹാബലിയുടെ പുത്രൻ ആര്? ഉത്തരം ബാണാസുരൻ. ബാണാസുരൻ. അത്തച്ചമയ ഘോഷയാത്രയോടൊപ്പം നടക്കുന്ന കൊട്ടാരം നർത്തകിമാരുടെ നൃത്തത്തിന് പറയുന്ന പേരെന്ത്? അത്തച്ചമയ ഘോഷയാത്രയോടൊപ്പം നടക്കുന്ന കൊട്ടാര നർത്തകികളുടെ നൃത്തത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ദാസിയാട്ടം. ദാസിയാട്ടം. ഓണത്തിന്റെ വാൽകഷ്ണം എന്നറിയപ്പെടുന്നത് എന്ത്? ഓണത്തിന്റെ വാൽകഷ്ണം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം പതിനാറാം മകം. പതിനാറാം മകം. ഓണത്തോടനുബന്ധിച്ച് വള്ളസദ്യ നടത്താറുള്ള ക്ഷേത്രം ഏത്? ഓണത്തോടനുബന്ധിച്ച് വള്ളസദ്യ നടത്താറുള്ള ക്ഷേത്രം ഏത്? ഉത്തരം ആറന്മുള ക്ഷേത്രം. ആറന്മുള ക്ഷേത്രം. മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച മഹാവിഷ്ണുവിന്റെ അവതാരം ഏത്? മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച മഹാവിഷ്ണുവിന്റെ അവതാരം ഏത്? ഉത്തരം വാമനൻ. വാമനൻ. വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ഉത്തരം അഞ്ചാമത്തെ അവതാരം. അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന ജലോത്സവം ഏത്? അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ടാറിൽ നടക്കുന്ന ജലോത്സവം ഏത്? ഉത്തരം പായിപ്പാട്ട് വള്ളംകളി. ഉത്തരം പായിപ്പാട്ട് വള്ളംകളി. മാവേലി എന്ന വാക്ക് ഏത് പദം ലോപിച്ചാണ് ഉണ്ടായത്? മാവേലി എന്ന വാക്ക് ഏത് പദം ലോപിച്ചാണ് ഉണ്ടായത്? ഉത്തരം മഹാബലി. മഹാബലി. ഓണം ആഘോഷിക്കുന്ന മലയാള മാസം ഏത്? ഓണം ആഘോഷിക്കുന്ന മലയാള മാസം ഏത്? ഉത്തരം ചിങ്ങം. ഉത്തരം ചിങ്ങം. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏതാണ്? ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏതാണ്? ഉത്തരം ഋഗ്വേദം. ഉത്തരം ഋഗ്വേദം. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിയുടെ പിതാവിന്റെ പേരെന്ത്? മഹാബലിയുടെ പിതാവിന്റെ പേരെന്ത്? വിരോചനൻ. വിരോചനൻ. ഓണപ്പാട്ടുകാർ എന്ന മലയാള കവിത എഴുതിയതാര്? ഓണപ്പാട്ടുകാർ എന്ന മലയാള കവിത എഴുതിയതാരാണ്? ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോൻ. ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോൻ. മഹാബലിയുടെ പത്നിയുടെ പേരെന്ത്? മഹാബലിയുടെ പത്നിയുടെ പേരെന്ത്? ഉത്തരം വിദ്യാവലി. വിദ്യാവലി. മഹാബലിയുടെ മാതാവ് ആര്? മഹാബലിയുടെ മാതാവ് ആര്?
ഉത്തരം ദേവാംബ. ഉത്തരം ദേവാംബ. ഓണത്തിന് പൂക്കളം ഒരുക്കുന്നത് ഏത് നാൾ മുതലാണ്? ഓണത്തിന് പൂക്കളം ഒരുക്കുന്നത് ഏത് നാൾ മുതലാണ്? ഉത്തരം അത്തം മുതൽ. അത്തം നാൾ മുതലാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നത്. ബലിദർശനം എന്ന ഓണക്കവിത രചിച്ചത് ആര്? ബലിദർശനം എന്ന ഓണക്കവിത രചിച്ചത് ആര്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി.